76-ാമത് പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ദീപശിഖ പ്രയാണം അല്പസമയത്തിനകം വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കും. അവിടെ ഇപ്പോൾ ജി സുധാകരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജനത നമ്മുടെ പ്രസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ആദർശം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദർശം കൊടുക്കാൻ ഏറ്റവും ഉപയുക്തമായിട്ടുള്ള നിസ്വാർത്ഥമായ രക്തസാക്ഷിത്വമാണ് പുന്നപ്ര വയലാർ. അങ്ങനെ യുവതലമുറയിലൂടെ ഈ നിസ്വാർത്ഥത ആശയവും ആവേശവുമായി മാറി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും തൊഴിലാളി വർഗത്തെയും കൃഷിക്കാരെയും ജനങ്ങളെയും മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ 76-ാമത് വാർഷിക സ്മരണ നമ്മുടെ സിനകളിൽ ആവേശവും അതുപോലെ ധൈര്യവും പകർന്നു നൽകുന്നു. രക്തസാക്ഷികൾക്ക് അനന്തമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ ദീപശിഖ കത്തിച്ച് നമ്മുടെ ആദരവുകളെ ഏൽപ്പിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. സാക്ഷികളായ നാടിനു വേണ്ടി ധീരരക്തസാക്ഷികളായ സർസിപിയുടെ കൂലിപ്പട്ടാളത്തിന് മുന്നിൽ നെഞ്ചി വിരിച്ചുകൊണ്ട് നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ രക്തസാക്ഷികളുടെ ഓർമ്മകൾ പുതുക്കുകയാണ് പുന്നപ്ര വയലാർ വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധീരരക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണകൾ അർപ്പിക്കുകയാണ് രാഷ്ട്രീയ കേരളം. അവർ അന്ന് കൊടുത്ത ജീവന്റെ വിലയാണ്, അന്ന് അവർ നൽകിയ അവർ സഹിച്ച ത്യാഗങ്ങളുടെ വിലയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സുന്ദരമായ ജീവിതമെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. രക്തസാക്ഷികളുടെ ധീരസ്മരണകൾക്ക് മുന്നിൽ ആദരവർപ്പിക്കുകയാണ് രാഷ്ട്രീയ കേരളം. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. ഷാജി, പുന്നപ്ര വയലാറിന്റെ ധീരരക്തസാക്ഷികളുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരവർപ്പിക്കുകയാണ്. പുന്നപ്ര വയലാറിലെ വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മനു, ഇപ്പൊ മനു സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 76 വർഷം മുൻപ് ദിവാൻ ഭരണത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ പോരാടി വാരിക്കുണ്ടുമായിട്ട് പട്ടാളക്കാരോട് ദിവാന്റെ പട്ടാളക്കാരോട് പോരാടിയതിന്റെ ഒരു വാർഷിക വാരാചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 76 വർഷം കഴിഞ്ഞുവെങ്കിൽ പോലും തങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സഖാക്കൾക്ക് അവർക്ക് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് അല്പസമയം മുൻപ് മുൻ മന്ത്രിയും സിപിഎം നേതാവുമായിട്ടുള്ള ജി സുധാകരൻ സംസാരിച്ചത്. ദീപശിഖ പ്രയാണം ഇപ്പോൾ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പ്രയാണം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ മേനാശ്ശേരി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിഖയും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേരും. അതിനുശേഷം വയലാർ രാമവർമ്മ അനുസ്മരണ സമ്മേളനവും പിന്നീട് സമാപന സമ്മേളനം നടക്കും. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കാനം രാജേന്ദ്രൻ അടക്കമുള്ള ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലം അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ സമരഭൂമികളിൽ തങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരണ ചടങ്ങുകളും അതിന് പുഷ്പാർജനം മറ്റും നടന്നു വരികയാണ്. അതിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ദീപശിഖ പ്രയാണമാണ് ഇപ്പോൾ വലിയ ചുരുക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഷാജി, ഇന്നത്തെ സാഹചര്യങ്ങളിലൊക്കെ ഏറെ പ്രസക്തിയുണ്ട് പുന്നപ്ര വയലാറിന്റെ ധീരരക്തസാക്ഷികളുടെ സ്മരണയ്ക്ക്. കാരണം നമ്മൾ പൊരുതു നേടിയ സ്വാതന്ത്ര്യം അത് അടിയറവയ്ക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല വിലക്കുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലതരം സങ്കുചിതമായ ചിന്തകൾക്ക് നടുവിൽ ജീവിക്കുമ്പോൾ പുന്നപ്ര വയലാറിലെ ധീരരക്തസാക്ഷികൾ മുന്നോട്ട് വച്ച ആ വലിയ ആവേശോജ്വലമായ ഓർമ്മകളുണ്ടല്ലോ, അതിന്റെ പ്രസക്തി ഏറുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞതിന്റെ
ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ മൂക്കില്ലാതെ പോകേണ്ട ഒരു സാഹചര്യമാണ് സർസിപിക്ക് ഉണ്ടായത്. അത്തരം സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അനുസ്മരണ സമ്മേളനങ്ങളിലൊക്കെ തന്നെ സിപിഎമ്മിന്റെയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞത്. കാര്യം വർഗീയവൽക്കരിച്ചുകൊണ്ട് അല്ലെ വർഗീയവൽക്കരണം നടപ്പിലാക്കിക്കൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കരുത്തോടെ ഊർജ്ജത്തോടു കൂടി തന്നെ വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഇവർക്ക് അറിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോ അനുസ്മരണ സമ്മേളനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് കൂടുതൽ അതായത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നത് ഇന്ന് 10,000 ആളുകളാണ് ഓരോ സമ്മേളനത്തിലും അനുസ്മരണ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ആളുകൾ പങ്കെടുക്കുന്നത്. ഇന്ന് വൈകിട്ട് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും ഇത്തരത്തിൽ 10,000 ആളുകളായിരിക്കും അനുസ്മരണ സമ്മേളനത്തിലും പുഷ്പാർച്ചനയിലും ഒക്കെ തന്നെ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരുക. തീർച്ചയായും ഈ ഘട്ടത്തിൽ ഈ സമയത്ത് പറഞ്ഞു പോകേണ്ടതാണ് ഷാജി, അതായത് സാർ സി പി എ ഓടിച്ച മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. സാർ സി പിക്ക് ഇവിടെ നിന്ന് ഒടുവിൽ പലായനം ചെയ്യേണ്ടി വന്നു ധീരരായ കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ ചെറുത്തുനിൽപ്പിന് മുൻപിൽ. ആ പാരമ്പര്യമുള്ള കേരളത്തെയാണ് ഇന്ന് വലിയ തോതിൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കാൻ ചില കേന്ദ്രങ്ങൾ സംഘപരിവാറിന്റെ പിന്തുണയോടെയൊക്കെ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ പുന്നപ്ര വയലാറിന്റെ വാർഷിക ദിനാചരണം കടന്നു പോകുമ്പോൾ അതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും, കാരണം നമുക്കറിയാം സാധാരണക്കാരെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക, അതിലൂടെ അവർക്ക് വളർന്നു വരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു സർസിപിയുടെ പട്ടാളം എന്ന ലക്ഷ്യം വെച്ചിരുന്നത്. അതിനെതിരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നത്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നത്. ആ സമരത്തിന്റെയൊക്കെ അവസാനം അത് എത്തിച്ചേർന്നത് ഒരു പക്ഷേ സർസിപിയും പട്ടാളമൊക്കെ വിചാരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലാതാകുമെന്നൊരു സ്ഥിതിയായിരുന്നു. പക്ഷെ അതിനുശേഷം വളരെ ശക്തിയോടെ കരുത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അന്നത്തെ സർസിപിയുടെ ഇന്നത്തെ അതിനുശേഷമുണ്ടായ അവസ്ഥ എന്താണെന്നുള്ളത് കേരളം കണ്ടതാണ്. ആ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കേരളത്തിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുത്തോടുകൂടി തന്നെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും വളർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നത്. മനു, ശരി ഷാജി, ഞാൻ ഷാജിയിലേക്ക് പിന്നീട് തിരികെ എത്താം. ഇപ്പോൾ സിദ്ധാർത്ഥ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സിദ്ധാർത്ഥ, ഉന്നപ്രയുടെയും വയലാറിന്റെയും ഒക്കെ ധീര സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നാണ് ഷാജഹാൻ നമ്മളോട് സംസാരിച്ചത്. ആ മണ്ണിൽ ആ മണ്ണ് ചുവന്നത് ധീര രക്തസാക്ഷികളുടെ ചോരവീണാണ്. അവർ പോരാടിയത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾക്ക് ഇന്ന് ജീവിച്ചു പോകുന്ന ഈ കാലഘട്ടം ആ മനുഷ്യരുടെ ത്യാഗത്തിൻ്റെയും സംഭാവനയുടെയും ഒക്കെ ഫലമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പുന്നപ്ര വയലാറിൻ്റെ ഈ വാർഷിക ദിനാചരണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. തീർച്ചയായും, അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ പുന്നപ്രയിലും വയലാറിലും വീണുപോയ അല്ലെങ്കിൽ അവർ ഓർമ്മകളായി മാറിയ ആ മനുഷ്യരുടെ രക്തത്തിൽ ചവിട്ടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഇമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഈ കേരളത്തിൽ ജീവിച്ചു പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. കർഷക തൊഴിലാളികളും ബീഡിതെറുപ്പ് തൊഴിലാളികളും എണ്ണയാട്ട് തൊഴിലാളികളും അങ്ങനെ നിരവധിയായ ശാഖകളിൽ പണിയെടുക്കുന്ന ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ ജീവിക്കുന്ന നിരവധിയായ തൊഴിലാളികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അവർ നേതൃത്വം നൽകിയ സമരം, ആ സമരം വാരിക്കുന്നം കൊണ്ട് സർസിപിയുടെ തോക്കിന്, സർസിപിയുടെ ചോറ്റുപട്ടാളത്തെ നേരിടുന്ന, അവരുടെ തോക്കുകളെ നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയ രൂപത്തിലാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ ഉണ്ടായത് എന്നുള്ളതാണ്. പുന്നപ്ര വയലാർ സമരത്തെ അങ്ങനെ ചരിത്രത്തിൽ വായിക്കേണ്ടതാണ്. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ സാമൂഹ്യാന്തരം ജന്മികളും കുടിയാന്മാരും തമ്മിൽ, ജന്മികളും തൊഴിലാളികളും തമ്മിൽ വലിയ സാമൂഹ്യാന്തരം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ വലിയ അളവിലുള്ള ചൂഷണം ഈ തൊഴിലാളി സമൂഹങ്ങൾക്കിടയിൽ, ഈ തൊഴിലാളി സമൂഹങ്ങൾക്ക് മുകളിൽ ജന്മിമാരുടെ വലിയ ചൂഷണം നിലനിന്നിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ രൂപത്തിൽ പുന്നപ്ര വയലാർ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചെങ്കൊടിയേന്തി കർഷക തൊഴിലാളികളും മറ്റ് വിഭാഗങ്ങളിലെ തൊഴിലാളികളും സംഘടിച്ചെത്തി മാർച്ച് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയത്. അതിൻ്റെ ഭാഗമായാണ് അവരെ സഹായിക്കുന്ന, അവർക്ക് വേണ്ടി നിലനിൽക്കുന്ന, അതായത് കൃത്യമായി ജന്മികൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രൂപത്തിൽ അന്നത്തെ ഭരണകൂടം, അന്നത്തെ സർസിപിയുടെ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച്, അവരുടെ ചോറ്റുപട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ തൊഴിലാളികളെ, ഈ തൊഴിലാളി സംഘടനത്തെ നേരിടാൻ വേണ്ടി, ഏറ്റവും കായികമായി നേരിടാൻ വേണ്ടി, തോക്കുകൾ കൊണ്ട് നേരിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു മിലിറ്ററി സ്വഭാവത്തിൽ വാരിക്കുന്തമായിരുന്നു അന്ന് അവരുടെ ആയുധം. ഒരു മിലിറ്ററി സ്വഭാവത്തിൽ അതിനെ എതിരിടാൻ വേണ്ടി, ആ തോക്കുകളെ, ആ നിറതോക്കുകളെ എതിരിടാൻ വേണ്ടിയുള്ള തീരുമാനമാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അത്തരമൊരു തീരുമാനമാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ കൃത്യമായി
വലിയ അളവിലുള്ള ഒരു രക്തസാക്ഷിത്വം, വലിയ അളവിൽ നിരവധിയായ 4000 അനൗദ്യോഗിക കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം 4000 ആളുകൾ, 4000 തൊഴിലാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. ആ കൊല്ലപ്പെട്ട തൊഴിലാളികളുടെ, ആ രക്തസാക്ഷികളായ തൊഴിലാളികളുടെ ചോരയിൽ ചവിട്ടി തന്നെയാണ് ആ ഇമ്മ്യൂണിറ്റി തന്ന ബലമാണ് കേരളത്തെ ഇന്നും മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇടതുപക്ഷ സർക്കാരുകൾ ചുമതലയേൽക്കുമ്പോൾ, ഭരണത്തിൻ്റെ ചുമതലയേൽക്കുമ്പോഴെല്ലാം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരും ഇപ്പോൾ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാരുമെല്ലാം, അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ഭരണകൂടങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിലെല്ലാം, ഇടതുപക്ഷം ഈ ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ എത്തിയ കാലത്തെല്ലാം, ആ ഘട്ടത്തിലെല്ലാം അവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി അവിടെ പുഷ്പചക്രം സമർപ്പിക്കാൻ വേണ്ടി നേതാക്കളെത്തുന്ന, മന്ത്രിമാരെത്തുന്ന, മന്ത്രിമാരായി ചുമതലയേൽക്കുന്ന, മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തികളെല്ലാം, ആ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവിടെ പുഷ്പചക്രം സമർപ്പിക്കുന്ന, അവിടെ ഈ രക്തസാക്ഷികളെ ഓർത്തെടുക്കാൻ വേണ്ടി പുന്നപ്രയിലും വയലാറിലും എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്. മറ്റൊരു സാഹചര്യം, അത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. എങ്ങനെയാണ് കേന്ദ്രത്തിൽ അധികാരം കൈയാളിയിരുന്ന കോൺഗ്രസ് ഭരണകൂടങ്ങൾ, കോൺഗ്രസിൻ്റെ സർക്കാരുകൾ, ഇപ്പോൾ BJP RSS സർക്കാരുകൾ എങ്ങനെയാണ് പുന്നപ്ര വയലാർ എന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുന്നപ്ര വയലാർ സമരം, അതൊരു കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ സമരം എന്നതിനൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, ഇന്ത്യ ആകെ അടരാടിയ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗം കൂടിയാണ് പുന്നപ്ര വയലാർ സമരം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അമേരിക്കൻ മോഡൽ എന്ന സർസിപിയുടെ ഒരു തിട്ടൂരം, അതായത് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാകുന്ന ഘട്ടത്തിൽ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമാകുമെന്ന പ്രതീക്ഷ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് വിഘടിച്ച് നിന്നുകൊണ്ട് തിരുവിതാംകൂറിനെ മറ്റൊരു സ്വതന്ത്ര രാജ്യമാക്കാൻ വേണ്ടിയുള്ള, അവിടെ അമേരിക്കൻ മോഡൽ നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയുള്ള സർസിപിയുടെ തിട്ടൂരങ്ങളെ, സർസിപിയുടെ അത്തരം നിലപാടുകളെ, ജനവിരുദ്ധ നിലപാടുകളെ ഏറ്റവും ശക്തമായി, ഏറ്റവും സമർത്ഥമായി ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളികൾ, കർഷക തൊഴിലാളികളും, വീടുതെറുപ്പ് തൊഴിലാളികളും, കയർ തൊഴിലാളികളും, എണ്ണയാട്ട് തൊഴിലാളികളും എല്ലാം നടത്താൻ വേണ്ടി ശ്രമിച്ചത്. അത് ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ ഒരു പരിശോധനയിൽ പരാജയപ്പെട്ട സമരമായി വിലയിരുത്തിയേക്കാം. ചരിത്രത്തിൻ്റെ വിചക്ഷണർ അതിനെ പരാജയപ്പെട്ട സമരമായി വിലയിരുത്തിയേക്കാം. പക്ഷേ അത് കൃത്യമായി കേരളത്തിൻ്റെ തൊഴിലാളി വർഗാവബോധത്തിൽ ഒരു വലിയ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ആ സമരത്തെ ഉയർത്തിയെടുക്കാൻ അവിടുത്തെ സാധാരണക്കാരായ, അവിടുത്തെ നിരക്ഷരായ തൊഴിലാളികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ, ദേശീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമാകാൻ വേണ്ടി അവിടുത്തെ സാധാരണക്കാരായ കർഷക തൊഴിലാളികൾക്ക്, സാധാരണ തൊഴിലാളികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1998 ഇതിനെ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമായി, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്ര പട്ടികയിൽ ഇതിനെ കൂടി ചേർക്കാൻ, പുന്നപ്ര വയലാർ സമരങ്ങളെ കൂടി ചേർക്കാൻ വേണ്ടിയുള്ള തീരുമാനം, അതിനുവേണ്ടി നിർബന്ധിതമായത്, അന്നത്തെ കോൺഗ്രസ് സർക്കാർ നിർബന്ധിതമായത് ആ രൂപത്തിലാണ്, ആ ഘട്ടത്തിൽ തന്നെയാണ് എന്നത് വായിക്കണം. പിന്നീട് ഈ ഘട്ടത്തിലും ഇപ്പോഴും സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ആ അമരകോശം തിരുത്തി എഴുതാൻ വേണ്ടി സംഘപരിവാർ ഇടപെടുന്ന ഘട്ടത്തിൽ അത്തരത്തിൽ വലിയ തിരുത്തിയെഴുത്ത് നടത്താൻ വേണ്ടി, ചരിത്രത്തിൻ്റെ തിരുത്തിയെഴുത്ത് നടത്താൻ വേണ്ടി, അതിലെ ആ ചരിത്രത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്ന ഘട്ടത്തിൽ ഈ ചുവപ്പൻ സമരങ്ങൾ ആ ചരിത്രത്താളുകളിൽ നിന്ന് മായ്ച്ചു കളയാനാകാത്ത വിധത്തിൽ അതിനെ കൃത്യമായി അരക്കിട്ടുറപ്പിക്കാൻ, വിളക്കി ചേർക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കൃത്യമായ സമരസംഘാടനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചരിത്രത്തിൻ്റെ ഘട്ടങ്ങളിൽ, ചരിത്രം മുഴുവൻ വായിച്ചു നോക്കിയാൽ, ചരിത്രത്തിൻ്റെ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഘട്ടത്തിലെല്ലാം ഇത്തരത്തിൽ പുന്നപ്ര വയലാർ സമരങ്ങൾ പോലുള്ള വലിയ സമരങ്ങൾ, വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾ, ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി നിന്ന ഈ സമരങ്ങളെല്ലാം ഇത് ചരിത്രത്തിൻ്റെ അമരകോശത്തിൽ നിന്ന് മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഇപ്പോഴും നടത്തിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ പ്രാധാന്യമേറിയ, ഇപ്പോഴും ചരിത്രത്തിൽ മറ്റൊരു സമരങ്ങൾക്കും കിടപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഏറ്റവും ശക്തമായ, ഏറ്റവും കൃത്യമായ തൊഴിലാളി മുന്നേറ്റം, ഒപ്പം തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, സിദ്ധാർത്ഥ്, ഇപ്പോൾ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ നമ്മുടെ ടെലഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഏഴാച്ചേരി, നോക്കൂ,
പുന്നപ്ര വയലാറിന്റെ ധീരരക്തസാക്ഷികളുടെ സ്മരണകൾ അരയടിക്കുകയാണ് വയലാറിന്റെയും പുന്നപ്രയുടെയും ഒക്കെ സമരഭൂമികളിൽ. അതിനപ്പുറത്തേക്ക് അഭിനവ സർ സി പിമാർ ജന്മമെടുക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടിന്ന്. അതുകൊണ്ട് തന്നെ ഈ വാർഷിക ദിനാചരണത്തിന് ഏറെ പ്രസക്തിയില്ലേ? പുന്നപ്ര വയലാർ ഐതിഹാസികമായ ഒരു ചരിത്ര സംഭവം തന്നെയാണ്. പൊന്തി വന്നു നീ മർദ്ദിത വർഗത്തിൻ പൊൻകിനാവായിലോ ചിത്രത്തിൽ ഇന്ത്യയിൽ ഒരു കൊച്ചു ഗ്രാമത്തിലും എന്ന് ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് മഹാനായ ONV യുടെ കവിതയുണ്ട്. ആ ONV യുടെ കവിതയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ പിന്നെയും പിന്നെയും ഈ സമരേതിഹാസത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് എന്ന് നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതുണ്ട്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ രാജവാഴ്ചയും ദിവാൻ ഭരണവും അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പുന്നപ്രയിലെയും ആലപ്പുഴയിൽ പൊതുവെയും കർഷക തൊഴിലാളികളും കയർപിരി കയർ ഫാക്ടറി തൊഴിലാളികളും കണ്ടിട്ട ഓയിൽ മിൽ തൊഴിലാളികളും അടക്കമുള്ളവർ ചേർന്നു നടത്തിയ ഐതിഹാസികമായ പോരാട്ടം ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. അത്രയേറെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത് എന്ന് കവികളും കലാകാരന്മാരും ചരിത്രകാരന്മാരും എല്ലാം ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഒരേ വികാര വായ്പോടെ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പൊന്തി വന്നു നീ മർദ്ദിത വർഗത്തിൻ പൊൻകിനാവായി ലോക ചരിത്രത്തിൽ ഒന്നു രണ്ടല്ല പിന്നെയും പിന്നെയും ഇന്ത്യയിൽ ഒരു കൊച്ചു ഗ്രാമത്തിലും എന്നാണ് പ്രിയപ്പെട്ട ONV ഈ സംഭവത്തെക്കുറിച്ച് കവിതയിലൂടെ. വയലാർ സമരമെന്നത് പാവപ്പെട്ട നിരപരാധികളായ തൊഴിലാളികളെ നുണക്കഥകളാൽ പ്രചോദിപ്പിക്കപ്പെട്ട് തോക്കിനു മുൻപിലേക്ക് തള്ളിവിട്ട ഏറ്റവും വലിയ വഞ്ചനയുടെ കഥയാണ് എന്ന് ഒരുപാട് കാലം കുറച്ചാളുകൾ ലക്ഷിത്വ താല്പര്യക്കാർ രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പാടി പുകഴ്ച നടന്നിരുന്നു. പിന്നീട് ആ പുന്നപ്ര വയലാർ സമര ദിനത്തെ ഐതിഹാസികമായ ഒക്ടോബർ 27 വഞ്ചനാദിനം എന്നിവർ വാഴ്ത്തിപ്പാടുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവർക്ക് കാലത്തിന്റെ ചരിത്ര നിയോഗം എന്ത്, ചുവരെഴുത്തെന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തേണ്ടി വന്നു. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം എന്നത് രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനും എതിരെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരേ രക്തവും ഒരേ വികാരവും ഒരേ ലഹരിയുമാർന്നുകൊണ്ട് അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ സംഘടിത തൊഴിലാളി വർഗം നടത്തിയ വളരെ ധീരമായ ഒരു പോരാട്ടമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിന്റെ വെൺകളി ഭിത്തിയിൽ ഒരിക്കലും മായാത്ത മുദ്ര പതിപ്പിച്ച ഒരു സമരേതിഹാസമാണ് ഇതെന്ന് ആ കാലഘട്ടം മുതൽ കിന്നോളമുള്ള പോരാട്ടപ്പാട്ടുകാരിൽ പ്രമുഖനായ കവി ശ്രീ പി ഭാസ്കരൻ എഴുതി വെക്കുകയുണ്ടായി. ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ ഉയർ നാട്ടിനേകിക്കൊണ്ടുയരും വീണ്ടും അലയടിച്ചെത്തുന്ന തെക്കൻ കൊടുങ്കാറ്റിൽ അലറുന്ന വയലാറിൻ ശബ്ദം കേൾപ്പൂ എന്ന് വയലാർ ഗർജിക്കുന്നു എന്ന ലഘുകാവ്യത്തിലൂടെ പി ഭാസ്കരൻ 40കളുടെ അവസാന പാദങ്ങളിൽ ഉറക്കനെ പാടി ജനങ്ങളെ മുഴുവൻ ഉണർത്തുകയുണ്ടായി. നൂറുകണക്കായ സഖാക്കൾ വെടിയേറ്റ് മരണപ്പെട്ടുവെങ്കിലും ഇന്നും പുന്നപ്ര വയലാർ ചരിത്ര ഭിത്തികളിൽ തിളങ്ങുന്ന ഒരു വീരേതിഹാസമാണ്. ഒരുപാട് തൈത്തെങ്ങുകളുടെ തലയറ്റു വീണുവെങ്കിൽ തന്നെയും അവയുടെ താഴത്ത് വീണ മനുഷ്യരക്തത്തിന്റെ വിലയെന്ന മട്ടിലാണ് 57 ലോകചരിത്രത്തിൽ ആദ്യമായി, ലോകചരിത്രത്തിൽ രണ്ടാമതായി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒന്നാമതായി ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരികയുണ്ടായി. ഇത് പുന്നപ്ര വയലാറിന് കൂടി ലഭിച്ച ഏറ്റവും വലിയ വീരത്വം നിറഞ്ഞ സമ്മാനമാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. പൊരുതുന്ന നാടിന്റെ സമര സഖാക്കളെ, വരൂ വിപ്ലവാഭിവാദ്യങ്ങൾ, തുടരുക ഞങ്ങൾ നിന്നേടത്തു നിന്നിനി തുടരുകയും മോചനയുദ്ധം എന്ന് പിന്നീട് വയലാർ രാമവർമ്മ അടക്കമുള്ളവർ ഈ സമരത്തെ വാഴ്ത്തുകയുണ്ടായി. പി ഭാസ്കരനും ONV യും വയലാർ രാമവർമ്മയും തിരുനെല്ലൂർ കരുണാകരനും പുതുശ്ശേരി രാമേന്ദ്രനും അടക്കമുള്ള ആ കാലഘട്ടത്തിലെ പോരാട്ടപ്പാട്ടുകാരായ കവികൾ മുഴുവൻ ഈ സമരത്തെ വാഴ്ത്തിപ്പാടി. ആകാശത്തെ അടക്കുവാൻ പോകുന്ന ധീരത എന്നാണ്
മഹാനായ സഖാവ് പി സുന്ദരയ്യ ഈ സമരത്തെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ചരിത്ര രേഖകളിൽ വളരെ പ്രധാനപ്പെട്ട ഇതിഹാസമായി മാറിയ പുന്നപ്രവയലാർ സമരം നമുക്ക് കാഴ്ചവെച്ചത് വളരെ ചെറിയ ഒരു സംഭാവനയല്ല. 57 ലോകചരിത്രത്തിൽ ആദ്യമായി തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒന്നാമതായി കമ്മ്യൂണിസ്റ്റുകാർ ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിന്റെ മണ്ണിൽ അധികാരത്തിൽ വന്നത് പുന്നപ്ര വയലാറിന്റെ കൂടിയുള്ള ഏറ്റവും വലിയ തീരോജ്വലതയുടെ ബാക്കിപത്രം കൂടിയായിരുന്നു എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി ഓർമ്മിക്കേണ്ടതാണ്. സൈത്തര രാമൻകുട്ടിയും മാളിക ചാടിയ പത്മനാഭനും അതുപോലെയുള്ള ഒരുപാട് സഖാക്കളുടെ ധീരതയുടെ ചരിത്രം, കട്ടൂർ ജോസഫിന്റെ ധീരതയുടെ ചരിത്രം എല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചരിത്ര രേഖകളിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇനിയും പുന്നപ്ര വയലാർ വളരെ പ്രധാനപ്പെട്ട ഒരു ധീരമായ ഇതിഹാസമായി തന്നെ മനുഷ്യ ജീവിതത്തിൽ നിലനിൽക്കും എന്നത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ, ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിലനിൽക്കുമെന്നത് നേരായ ഒരു പരമാർത്ഥമാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നുവെങ്കിൽ പിന്നീട് പലതവണ EMS തമ്പൂതിരിപ്പാടും EK നായനാരും VS അച്യുതാനന്ദനും അച്യുതമേനോനും PKVയും അടക്കമുള്ളവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായി അധികാര സോപാനത്തിൽ അവരോധിതരായതിനു പിന്നിൽ പുന്നപ്രയിലും വയലാറിലും വേനാശേരിയിലും കൊളതലയിലും എല്ലാം ചൊരിയപ്പെട്ട മനുഷ്യരക്തത്തിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയും സമ്മാനവുമാണ് എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. പുന്നപ്ര വയലാർ സമരം എന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ബാക്കിപത്രം മാത്രമായിരുന്നില്ല, ഭാരതത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിൽ, സാമൂഹ്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഭവവുമായി കൂടി പുന്നപ്ര വയലാർ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലവും നിലനിൽക്കുക തന്നെ ചെയ്യും ശ്രീ രാമചന്ദ്രൻ. പുന്നപ്ര വയലാർ എന്നത് ഒരു സ്ഥലപ്പേരോ ഒരു പേരോ അല്ല, അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. രക്തസാക്ഷികളായി നിരവധി മനുഷ്യന്മാരുടെ ഓർമ്മകൾ അവിടെ തുടിച്ചു നിൽക്കുകയാണ്. അവർ നൽകിയ ജീവന്റെ വിലയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖസുന്ദരമായ കേരളമെന്ന് പറയാതെ വയ്യ. സർസിപിയുടെ കൂലിപ്പട്ടാളത്തിന് മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്ന ധീരന്മാരുടെ ഓർമ്മകളിൽ, ആ രക്തസാക്ഷികളുടെ സ്മരണകളിൽ ചുവന്നു തൊടുത്തു നിൽക്കുകയാണ് അമ്പലപ്പുഴയുടെയും ചേർത്തലയുടെയും പുന്നപ്രയുടെയും വയലാറിന്റെയും ഒക്കെ സമരഭൂമികൾ. രക്തസാക്ഷികളുടെ ധീര സ്മരണകൾക്ക് മരണമില്ല, അവർ ജീവിക്കുക തന്നെ ചെയ്യും നമ്മളിലൂടെ, നമ്മുടെ സ്മരണകളിലൂടെ. ഏതായാലും പ്രേക്ഷകരും നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. നമുക്ക് മാന്യമായി ജീവിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകിയവർ വയലാർ രക്തസാക്ഷികൾ. സർസിപിമാർ ഉദയം കൊള്ളുന്ന സമകാലിക കേരളത്തിൽ അവരുടെ രക്തസാക്ഷിത്വത്തിന് പ്രസക്തിയേറുന്നു. രാജൻ എന്ന പ്രേക്ഷകൻ കുറിക്കുകയാണ്. ഒപ്പം തന്നെ ധീരരക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ മുഹമ്മദ് നിസാം എന്ന പ്രേക്ഷകൻ പറഞ്ഞു വയ്ക്കുന്നു. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് കുറിക്കുന്നു ആന്റണി വർഗീസ്. മുഹമ്മദ് നിസാം പറയുന്നു, പൊരുതിയവരുടേതാണ് ചരിത്രം, മാപ്പിരുന്നവരുടേതല്ല. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് വയ്ക്കുന്നത്. വിനീത് കെ ജെ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു പുന്നപ്ര വയലാറിന്റെ ധീര രക്തസാക്ഷികളുടെ സ്മരണകൾക്ക് മുന്നിൽ. ഒപ്പം തന്നെ രാജീവൻ കെ എന്ന പ്രേക്ഷകൻ പറയുന്നു, പുന്നപ്ര വയലാർ കേരളത്തിലെ പാരീസ് കമ്മ്യൂൺ എന്നായിരുന്നു ONV വിശേഷിപ്പിച്ചത്. രക്താഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അദ്ദേഹം. രാജൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, സർസിപിമാർ വീണ്ടും ജന്മമെടുക്കുകയാണോ അഭിനവ കാലത്തെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പ്രിയ, പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. സഖാക്കളെ മുന്നോട്ടെന്ന് കുറിക്കുന്നു മുഹമ്മദ് നിസാം. ഏതായാലും അങ്ങനെ പുന്നപ്ര വയലാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ രാഷ്ട്രീയ കേരളം, കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമുന്നതമായ മഹത്തായ സ്മരണകളിലൊന്ന് പുന്നപ്ര വയലാർ. അങ്ങനെ മർദ്ദത്തിന്റെ ശബ്ദമെന്നും ഒന്നു തന്നെയാണ്, ഒരഭിനവ സർസിപിയായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറരുത്, കേരളം അനുവദിക്കില്ല എന്ന് താജുദ്ദീൻ എന്ന പ്രേക്ഷകൻ ഇന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്.